നമസ്കാരം. ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം എന്റെ വയറ്റിൽ ചവിട്ടിയപ്പോൾ ഞാൻ മുറ്റത്തേക്ക് വീണു. വീണപ്പോൾ ഞാൻ കരഞ്ഞു. അത്തരം സന്ദർഭങ്ങളിൽ "ഓ, നീയൊരു നല്ല നടിയാണല്ലോ, കരഞ്ഞോ കരഞ്ഞോ" എന്ന് അദ്ദേഹം പറയുമായിരുന്നു. മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയുടെ വാക്കുകളാണിത്. ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ ആഞ്ഞു തുടിച്ച മുകേഷിന്റെ മുഖം അധികം പരിചയം കാണില്ല. എന്നാൽ അതിലും പരിചയക്കേടുള്ള കഥകളാണ് ഇന്ന് ദിനേന വന്നുകൊണ്ടിരിക്കുന്നത്. അഭിനയ ലോകത്ത് മാത്രമല്ല, വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും നർമ്മത്തിൽ ചാലിച്ച വേഷമാണ് അയാൾ പകർന്നാടിയത്. അതെ, നിരവധി ആരോപണങ്ങളുടെ ഉറവിടമാണ് മുകേഷ് MLA. എന്നാൽ ഇപ്പോഴും അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കാൻ ഒട്ടേറെ പേരുണ്ട്. പാർട്ടിക്കകത്ത് വലിയ സ്ഥാനമൊന്നും ഇല്ലെങ്കിലും പൊന്നുപോലെ സംരക്ഷിക്കാൻ ആളുകളുടെ ക്യൂ ആണുള്ളത്. രാജിവെക്കണമെന്നൊരു സമൂഹം തന്നെ ആവശ്യപ്പെടുമ്പോൾ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് സ്ത്രീ സുരക്ഷയ്ക്ക് എന്തിനേക്കാളുമേറെ പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ സർക്കാർ മൗനം ആചരിക്കുന്നത്. ഭയങ്കരം തന്നെയല്ലേ? അത്രയേറെ വലിയ പുള്ളി ആയതുകൊണ്ടാവുമല്ലോ ആർക്കും വിട്ടുകൊടുക്കാതെ മുറുക്കെ പിടിക്കുന്നത്. ഇനി കൊല്ലംകാരുടെ കണ്ണിലുണ്ണി ആകുമോ? ഏയ്, കണ്ണിലുണ്ണിയാണോ അതോ കണ്ണിലെ കരടാണോ എന്ന് അവർ തന്നെ പറയട്ടെ. അതല്ലാതെ നമ്മൾ എന്ത് പറയാനാ? അതവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മൾ പറയുന്നത് മുകേഷ് MLA എന്ന അഭിനേതാവിന്റെ ആരോപണങ്ങളാൽ സമ്പന്നമായ ജീവിതകഥയെ കുറിച്ചാണ്. അഭിനേതാവിൽ നിന്ന് തുടങ്ങി രാഷ്ട്രീയക്കാരൻ എന്നിങ്ങനെ പല പേരുകളിലാണ് നടനും MLAയുമായ മുകേഷ് എന്നും അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഒടുവിൽ ഒരുപാട് ആരോപണങ്ങളുടെ പാത്രമായും മലയാളികളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചലച്ചിത്ര ലോകത്തും ജീവിതത്തിലുമുള്ള നർമ്മങ്ങളൊക്കെ പറഞ്ഞ് മുകേഷ് എഴുതിയ രണ്ട് പുസ്തകങ്ങളും നല്ല രീതിയിൽ വായനക്കാരെ ആകർഷിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം വീണ്ടും അത്തരം കഥകളുമായി അദ്ദേഹം മുകേഷ് സ്പീക്കിംഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ രംഗത്തുമെത്തി. അങ്ങനെ വീണ്ടും മുകേഷ് എഴുതിയ കഥകൾക്കുപരി മുകേഷിന് തന്നെ യഥാർത്ഥ കഥകൾ പുറത്തു വരുമ്പോൾ അതിനേക്കാളും ഏറെ സ്വീകാര്യതയാണ് അതിന് കിട്ടുന്നത്. എന്താ പറയുക, ഇതറിയാൻ ഏവരും തിരക്ക് കൂട്ടുന്നു. ഇത്രക്ക് ഡിമാൻഡൊന്നും മുകേഷും പ്രതീക്ഷിച്ച് കാണില്ല. സത്യത്തിൽ മലയാള സിനിമാ ലോകം തന്നെ നടുങ്ങുകയാണ് ചെയ്തത്. നടിമാരുടെ വാതിൽ തുടർച്ചയായി മുട്ടി ശല്യം ചെയ്തത് മുതൽ പച്ചയ്ക്ക് ലൈംഗികത ആവശ്യപ്പെട്ടതുവരെ എല്ലാവരും അറിഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾക്ക് ശേഷമുള്ള വെളിപ്പെടുത്തൽ കൊടുങ്കാറ്റുകളിൽ ഏറ്റവും തട്ടുകിട്ടിയത് CPMന്റെ കൊല്ലം MLA കൂടിയായ മുകേഷിന് തന്നെയാണ്. പക്ഷെ ഇതൊന്നും പുതിയ സംഭവങ്ങളായിരുന്നില്ല. നേരത്തെ മീറ്റു ആരോപണങ്ങളായും സംഘടനയ്ക്കകത്തെ പരാതികളുമായി ഒതുങ്ങി നിന്നവ ഇപ്പോൾ കാർമേഘങ്ങളായി ഒന്നിച്ചുകൂടി മുകേഷിന്റെ മേൽ അഗ്നിമഴ പോലെ പെയ്തിറങ്ങുകയാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുകേഷിന്റെ കോലങ്ങൾ നിന്ന് കത്തുന്നുമുണ്ട്. എന്തായാലും പ്രതിപക്ഷം MLAയുടെ രാജിക്കായി പ്രക്ഷോഭം ശക്തമാക്കുന്നു. 4 പതിറ്റാണ്ടുകൾ കൊണ്ട് 300-ലേറെ സിനിമകളിൽ വേഷമിട്ട സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായും ചലച്ചിത്ര നിർമ്മാതാവുമായും MLAയും ഒക്കെ തിളങ്ങിയ മുകേഷിന് ഈ 63-ാം വയസ്സിൽ ജയിലിൽ പോയേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രിയ നടനിൽ നിന്ന് പീഡകനിലേക്കുള്ള മുകേഷിന്റെ പരിണാമം ഞെട്ടിക്കുന്നതാണ്. വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും മുകേഷ് നിരവധി ആരോപണങ്ങൾ നേരിടുന്നയാളാണെന്ന് പ്രസ്താവനയിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ 3 സ്ത്രീകൾ മുകേഷിനെതിരെ ലൈംഗികാതിക്രമ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗാർഹിക പീഡനം, ബലാത്സംഗം, തൊഴിൽ മേഖലയിലെ ലൈംഗിക പീഡനം തുടങ്ങി നിരവധി ആരോപണങ്ങൾ മുകേഷിന്റെ പേരിലുണ്ട്. നിയമനിർമ്മാണ സഭയിലെ അംഗമെന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള പദവിയാണ് ഈ MLA സ്ഥാനം. സിനിമ മേഖലയിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ നേരിടുന്നയാളെ സർക്കാർ സിനിമാ നയം രൂപീകരിക്കുന്ന സമിതിയിൽ ഉൾപ്പെടുത്തിയത് സ്ത്രീകളെ അവഹേളിക്കലാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. മുകേഷ് MLA സ്ഥാനം സ്വയം രാജിവെക്കേണ്ടതാണ്. അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ ആ സ്ഥാനത്ത് നിന്നും മാറ്റുകയോ ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്നും സിനിമാ കോൺക്ലേവിന്റെ ചുമതലകളിൽ നിന്നും ഒഴിവാക്കുകയും വേണം. അല്ലാത്ത പക്ഷം മുകേഷിന് കേരളത്തിലെ സ്ത്രീകളുടെ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുകയാണ്. മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയുടെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. കാരണം ആ കുറച്ച് വാക്കുകൾ മതി അയാളുടെ ഉള്ളിലെ മൃഗത്തെ നമുക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു. എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ലായിരുന്നു. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ലായിരുന്നു. മാധ്യമങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ അവരോട് അതൊക്കെ നിഷേധിക്കും. എനിക്ക് നാണക്കേടായിരുന്നു ആരോടെങ്കിലും ഇതൊക്കെ പറയാൻ. എല്ലാം നന്നായി പോകുന്നു എന്ന് ബോധിപ്പിക്കാൻ ഓണത്തിനൊക്കെ ഞങ്ങൾ ആഹ്ലാദം അഭിനയിച്ച് ഫോട്ടോസ് എടുക്കും. ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും അദ്ദേഹത്തിന് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു. എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് സരിത കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: അത് ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛന് കൊടുത്ത പ്രോമിസ് ആയിരുന്നു. എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തെയാണ് അച്ഛനായി കരുതിയിരുന്നത്. അദ്ദേഹം മരിക്കുന്നത് വരെ ഞാൻ ആ വാഗ്ദാനം പാലിച്ചു.
ഒരിക്കൽ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാരിയുടെ മുമ്പിൽ വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചപ്പോൾ അതിനുശേഷം ഞാൻ ആ വീട്ടിലേക്കുള്ള പോക്ക് നിർത്തിയിരുന്നു. പക്ഷെ ഒരിക്കൽ ഞാൻ ടാക്സ് കാര്യങ്ങൾക്കായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അച്ഛൻ എന്നെ കൊണ്ടുപോകാനായി വന്നു. എയർപോർട്ടിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് പോകാമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ലച്ച, പങ്കച്ചിൽ റൂം എടുത്തിട്ടുണ്ട്, ഞാൻ വരുന്നില്ല. അദ്ദേഹം ഡ്രൈവറുടെ മുന്നിൽ വെച്ച് ഒന്നും സംസാരിക്കാതെ എന്റെ കൂടെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് അവിടെ വെച്ച് എന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നീ കടന്നു പോകുന്നത് എന്തിലൂടെയാണെന്ന് എനിക്കറിയാം, എന്റെ മോൻ ശരിയല്ലെന്നും എനിക്കറിയാം, പക്ഷെ ഇത് മീഡിയയിലൊന്നും വരരുത്, മോള് സഹിക്ക് എന്നൊക്കെ പറഞ്ഞു. ആ പ്രോമിസ് ഇന്ന് വരെ ഞാൻ കാത്തു. ഇന്നാണ് ഞാനത് ബ്രേക്ക് ചെയ്യുന്നത്, സരിത പറഞ്ഞു. തുടർന്ന് തനിക്ക് മുകേഷിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ സരിത എന്നി പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ എന്റെ നിശബ്ദത തെറ്റിദ്ധരിക്കപ്പെട്ടു, ആർക്കും അറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന്. മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും അദ്ദേഹത്തിനില്ലായിരുന്നു, ഒരു കടമകളും അദ്ദേഹം ചെയ്തിട്ടുമില്ല. 5 വയസ്സുള്ള മകനെ ജോണ്ടിസ് വന്ന് വിളിച്ചപ്പോൾ നീ ഞാൻ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒറ്റയ്ക്ക് ആ സന്ദർഭങ്ങളെ അതിജീവിക്കുക അത്ര എളുപ്പമല്ലായിരുന്നു, എനിക്ക് മറ്റാരുമില്ലായിരുന്നു. ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് എന്റെ വയറ്റിൽ ആഞ്ഞു ചവിട്ടിയിട്ടുണ്ട്. ഞാൻ മുറ്റത്തേക്ക് വീണു. വീണപ്പോൾ ഞാൻ കരഞ്ഞു. അത്തരം സന്ദർഭങ്ങളിൽ ഓ നീ ഒരു നല്ല നടിയാണല്ലോ കരഞ്ഞു എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം സ്ഥിരമായി എന്നെ ഉപദ്രവിക്കാനായി എന്തെങ്കിലും ഒക്കെ ചെയ്യും. ഒരിക്കൽ ഞാൻ നിറഗർഭിണിയായിരിക്കെ 9-ാം മാസത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പുറത്ത് ഡിന്നറിന് പോയി. ശേഷം കാറിൽ കയറാനായി ഞാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വണ്ടി മുന്നോട്ടും പിന്നോട്ടും എടുത്ത് എന്നെ കബളിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ കാറിന് പിറകെ ഓടി താഴെ വീണു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞെങ്കിലും ആ കണ്ണീർ അദ്ദേഹത്തെ കാട്ടാതിരിക്കാൻ ശ്രമിച്ചു. കരയുന്നത് കണ്ടാൽ അദ്ദേഹം എന്നെ പരിഹസിക്കുമായിരുന്നു. ഒരിക്കൽ ഞാനൊരു പാതിരാത്രിക്ക് മദ്യപിച്ച് കടന്നു വന്നപ്പോൾ എന്താണ് വൈകിയത് എന്നൊരു ചോദ്യം തീർത്തും സ്വാഭാവികമായി നമ്മളൊക്കെ ചോദിക്കാറുള്ളത് പോലെ ചോദിച്ചതിന് അദ്ദേഹം എന്റെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് നിലത്തിഴച്ചു, മർദ്ദിച്ചു, സരിത പറയുന്നു. അതുപോലെ തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തലും കോടതിയിൽ കുട്ടികളെ വേർപിരിക്കുകയും ചെയ്യണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ കുട്ടികളിൽ ഒരാളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തെന്നും എല്ലാം അഭിമുഖത്തിൽ അവർ തുറന്നടിക്കുന്നുണ്ട്. ഈ അഭിമുഖം ഇപ്പോൾ ഇടതുപക്ഷ സർക്കിളുകളിലും വൈറലാവുകയാണ്. അഭിമുഖം ഷെയർ ചെയ്ത ശേഷം ദീപാ നിഷാദ് ഇങ്ങനെ എഴുതുന്നുണ്ട്, ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം. ഇടതുപക്ഷമാണെന്ന അഭിമാന ബോധത്തോടെ തന്നെയാണ് പറയുന്നത്. നാഴികയ്ക്ക് 40 വട്ടം നാടക പാരമ്പര്യവും കുടുംബ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും പറഞ്ഞ് നടക്കുന്ന അയാളെപ്പോലുള്ളവരുടെ ഇടതുപക്ഷത്തിന്റെ തളൽ ഇനിയും വളരാൻ അനുവദിക്കരുത്. ഒറ്റ കാര്യം മാത്രം ഞാൻ തീർത്തു പറയാം, മുകേഷിന്റെയും ഇടതുപക്ഷത്തിന്റെയും നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അധികകാലം ഇങ്ങനെ തുടരാൻ സാധിക്കില്ല.